സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ജി മൊബൈൽ അല്ലെങ്കിൽ ബാറ്റ് ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ ബാൻ ആയി, അല്ലെങ്കിൽ അത് ബാൻ ആകാൻ പോകും, അത് ചൈനീസ് സെർവറായിട്ട് അതിന് കണക്ഷൻ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിയാലിറ്റി, അതിനിപ്പോൾ യഥാർത്ഥത്തിൽ ബാൻ ആണോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് ബാൻ അല്ലേ, അതിന് ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റിയ സെർവർ എവിടെയാണ് നോക്കിയ ആൾക്കാർക്ക് പറ്റിയ ചില മിസ്റ്റേക്കാണോ, അല്ലെങ്കിൽ ഒരു ഫേക്ക് ന്യൂസ് പെട്ടെന്ന് ഇറങ്ങിപ്പോൾ അത് വൈറലായതാണോ, എന്താണ് നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫോളോ ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ന്യൂസ് ചെറുതായിട്ടെങ്കിലും കേട്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇത് ചൈനീസ് സെർവറായിട്ട് കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ ടാൻസൻ്റെ പഴയ സെർവറായിട്ട് ഇതിന് കണക്ഷൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിന് പിന്നെയും ബാൻ കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസി മുന്നിൽ വെച്ചുകൊണ്ടുതന്നെയാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു ചെയ്യാൻ തീരുമാനം എടുക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ പഴയ ഡേറ്റ തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഫേസ്ബുക്ക് അതുപോലെ ട്വിറ്റർ വെച്ച് പിന്നെ കുറച്ച് ട്രിക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ പ്ലേ അക്കൗണ്ട് വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ഇത് ഡേറ്റ റിട്രീവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പഴയ ഡേറ്റാസ് നമുക്ക് കളിക്കാനായിട്ട് തിരിച്ചെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ബാറ്റ് ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയിലോട്ട് അപ്പോൾ നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയാണ് ഈ ചൈനീസ് സെർവറായിട്ട് കണക്റ്റ് ആകുന്നത്. അപ്പോൾ ഞാനിത് ഫുൾ നോക്കിയതാണ്, അപ്പോൾ ഇവിടെ ഫുൾ പ്രൂഫോടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാമെന്നാണ് എൻ്റെ ബീറ്റാ ടെസ്റ്റിംഗിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ടെസ്റ്റിംഗ് ബാറ്റ് ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ സെർവർ എവിടെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഇൻ്റർനെറ്റ് എവിടെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതനുസരിച്ച് ഇതെല്ലാം മൊത്തം ഇന്ത്യയിൽ തന്നെയാണ്. പിന്നെ ഇത് വരുന്നത് എല്ലാം ഇന്ത്യയിൽ തന്നെയാണ്. പിന്നെ ഇത് തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് ഇത് പോകുന്നത്, അവിടുന്ന് സിംഗപ്പൂർ സെർവറിലോട്ടാണ് ഇത് റീഡയറക്റ്റ് ആയി പോകുന്നത്. അപ്പോൾ എല്ലാ ഇന്ത്യയും ചൈനീസായിട്ട് ഒരു കണക്ഷനും വരുന്നില്ല, എല്ലാ ഇന്ത്യയും സിംഗപ്പൂറും ആ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത്. പിന്നെ അത് പിന്നെ തമിഴ്നാട് എന്നും ഒരു സെർവറുണ്ട്, അപ്പോൾ അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം, ഇന്ത്യ ബേസ് ചെയ്ത് തന്നെയാണ് ഇതെല്ലാം തമിഴ്നാട് സിംഗപ്പൂരിലോട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് സിംഗപ്പൂരിലോട്ട് പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ സെർവറിലോട്ട് കണക്ട് ആവുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് സെർവറിലോട്ടാണ് കണക്ട് ആവുന്നത്. പിന്നെ എവിടാണ് ഈ ചൈനീസ് സെർവറിലോട്ട് കണക്ട് ആവുന്നത്? ചൈന. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹോങ്കോങ് ചൈനയിലോട്ട് കണക്ട് ആയിട്ടുണ്ട്. അത് എപ്പോഴാണ് കണക്ട് ആയത്, അത് എന്തുകൊണ്ടാണ് കണക്ട് ആയതെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി ആ ചൈനീസ് സെർവർ കണക്ട് ചെയ്ത് പറ്റുള്ളൂ, കാരണം ടാൻസറിൻ്റെ ഒക്കെ എല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ ഹോങ്കോങ് എന്തായാലും ചൈനീസിൻ്റെ ഒരു വലിയ പാർട്ടായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, കാരണം ആ കൺട്രിയിൽ തന്നെ രണ്ട് ഇതാണ് ലോ ആണുള്ളത്. ഹോങ്കോങ് ഒരിക്കലും ചൈനയുടെ ലോ അനുസരിക്കുന്ന ഒരു സ്ഥലമല്ല. നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ ഗൂഗിൾ എടുത്തു നോക്കിയാൽ അറിയാം, ഹോങ്കോങ്ങിൽ തന്നെ ഒരു ഡിഫറൻറ്റ് ലോ ആയിട്ടാണ് ഇത് നടക്കുന്നത്. അല്ലെങ്കിൽ ഹോങ്കോങ് ഒരു ഡിഫറൻറ്റ് കൺട്രി ആയിട്ട് തന്നെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്, പക്ഷേ ഹോങ്കോങ് ചൈന തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടാൻസനിൽ അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാം, അല്ലെങ്കിൽ പ്രൈവസി ഡേറ്റയുടെ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി അവർ ഹോങ്കോങ്ങിലുള്ള ടാൻസൻ്റെ സെർവറിൽ നിന്നാണ് നമ്മുടെ ഡേറ്റ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് തരുന്നത്. ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വീണ്ടും അതിലോട്ട് പോകേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ഹോങ്കോങ് സെർവറിലോട്ട് കണക്ട് ആവേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഡേറ്റ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് മാത്രം അല്ല 5-ോ 10-ോ മിനിറ്റ് മാത്രമേ ഈ ഹോങ്കോങ് സെർവറിലോട്ട് കണക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഹോങ്കോങ് ഈ സെർവറിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ അങ്ങനെ ഹോങ്കോങ്ങിന് ചൈനയ്ക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല, കാരണം ചൈന ഗവൺമെൻറ്റിൻ്റെ ഒരു പവർ അവിടെ വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ഡേറ്റ പോകുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ടാൻസൻ്റെ കാര്യം പൊട്ടന്മാരും അല്ല, ഇത്രയും എമൗണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഗെയിം പിന്നെയും ബാൻ ആവുമെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ അവരും എന്തായാലും നമ്മുടെ ഗെയിം തിരിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കുന്നതായിരിക്കും. പിന്നെ ഇത്രയും പബ്ജി ഫാൻസുള്ള ഇന്ത്യയെ അവർ വെറുതെ വിടത്തില്ല, അവരെന്തായാലും പബ്ജി ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പബ്ജി എന്ന് പറയുന്നൊരു പേര് കാരണം കുറേ ആൾക്കാർക്ക് പ്രശ്നം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പബ്ജി എന്ന് പേരുള്ളത് കൊണ്ട് തന്നെ ഇത് പിന്നെയും ബാൻ ചെയ്യാം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്കിവിടെ വരുന്നില്ല. പബ്ജി എന്നൊരു പേരുള്ളത് കൊണ്ടല്ല നമുക്കിവിടെ ഗവൺമെൻറ് ഇവിടെ ബാൻ ചെയ്തത്. നമ്മുടെ ഗവൺമെൻറ് ബാൻ ചെയ്തത് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ 18 വയസ്സ് താഴെയുള്ള ആൾക്കാർ 5-ഉം 10-ഉം ലക്ഷം ഒക്കെ ഇതിൽ വന്ന് ചിലവാക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ വയലൻസ് ഇച്ചിരി കൂടുതലായിരുന്നു, കാരണം കൊണ്ട് ബ്ലഡ് മാർക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. വയലൻസ് എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ ഗെയിം തുടങ്ങുമ്പോൾ അവർ പറയുന്നുണ്ട് ഇതൊരു റിയലിസ്റ്റിക് ഗെയിം അല്ല, ഇത് ജസ്റ്റ് ഒരു വെർച്വൽ വേൾഡ് ആണെന്നൊക്കെ ഇത് ഗെയിം തുടങ്ങുമ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല, കാരണം എന്ന് വെച്ചാൽ അവർ വയലൻസ് ആണ് പ്രശ്നമാക്കിയതല്ല, പബ്ജി എന്ന് പറയുന്നൊരു പേരല്ല പ്രശ്നമാക്കിയത്. അപ്പോൾ അതിൻ്റെ ലിങ്കിലൊക്കെ പോകണമെങ്കിൽ പബ്ജി തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പേരും അതിലൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. അപ്പോൾ പബ്ജി എന്തായാലും ബാൻ ആവത്തില്ല, അല്ലെങ്കിൽ ബാറ്റ് ഗ്രൗണ്ട്സ് മൊബൈലിൻ്റെ എന്തായാലും ബാൻ ആവത്തില്ല, അത് എന്തായാലും ലോഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കണം. നിങ്ങളിപ്പോൾ ബീറ്റാ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഴയ ഗ്ലോബൽ വേർഷൻ ആയിരിക്കും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കളിക്കുന്നത് തുടരുക. പബ്ജി ഇന്ത്യ റിലീസ് ആകുമ്പോൾ ഞാൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനലിൽ അപ്ഡേറ്റ്സ് എല്ലാം നേരത്തെ അറിയാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്. അത് മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് അറിയാൻ സാധിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് ആയിരുന്നു നിങ്ങൾ നേരത്തെ അറിഞ്ഞു ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യുക, കാരണം അവർ ഒരുപാട് ആൾക്കാർ ഫേക്ക് ന്യൂസ് ആയിരിക്കും അറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പബ്ജി ബാൻ ആവും എന്നുള്ള 100% ഉറപ്പായിട്ടുള്ള ന്യൂസൊക്കെ ആയിരിക്കും അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയുക ഇത് ഫേക്ക് ന്യൂസാണ് അല്ലെങ്കിൽ ഇതിങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നെങ്കിൽ വീഡിയോ എങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ആവുന്നത് നിർത്തുക, കാരണം ഫേക്ക് ന്യൂസ് കാരണം എന്തെല്ലാമാണോ വരുന്നതെന്ന് അറിയാം. കുറേ യൂട്യൂബ്സ് ഇത് വെച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നിർത്താൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വേണ്ടി തിരിച്ചു തരുന്നതായിരിക്കും. അതൊരു ബൈ ഗെയിം.